ക്രിയേറ്റീവ് മഞ്ച് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ക്രീപ്പ് പേപ്പർ ഫ്ലവേഴ്സ് ഉപയോഗിച്ചുള്ള ഒരു ഡെക്കറേറ്റീവ് വാൾ ഹാങ്ങിങ് ആണ്. ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള എല്ലാ ഫ്ലവേഴ്സും ഞാൻ ക്രീപ്പ് പേപ്പർ യൂസ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ഇതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: കുറച്ച് കളർഫുൾ ക്രീപ്പ് പേപ്പേഴ്സ് വേണം, സിസേഴ്സ്, പിന്നെ ഞാൻ ഹാർഡ് ബോർഡിൽ എൻ്റെ പേരിൻ്റെ ലെറ്ററായ എം കട്ട് ചെയ്തിട്ടുണ്ട്, ഒരു ഹാർട്ടും കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഗ്ലൂ ആണ് വേണ്ടത്. ഒക്കെ ഒരു ഫ്ലവറാണ് ഉണ്ടാക്കുന്നത്. എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഫ്ലവറാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ ഇങ്ങനെ ഒരു ലെയർ കട്ട് ചെയ്തെടുത്തു. ഓക്കെ, നമുക്ക് ഇത് മാത്രം മതി. ഇനി ഇതിങ്ങനെ തുറന്ന് നോക്കുമ്പോൾ ഇത് ഇത്ര നീളമുണ്ട്. ഇതിനെ നമ്മൾ വീണ്ടും രണ്ടാക്കിയിട്ട് കട്ട് ചെയ്യുന്നു. ഉണ്ടോ, ഇനി ഇതിനെ നമ്മൾ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഫസ്റ്റ് ഒരു തവണ ഫോൾഡ് ചെയ്യുന്നു, വീണ്ടും നെക്സ്റ്റ് വീണ്ടും ഒരു തവണ ഇവിടെ ഫോൾഡ് ചെയ്യുന്നു. ഇങ്ങനെ ഫോൾഡ് ചെയ്ത് പിടിപ്പിച്ചിട്ട് ദേ ആദ്യം ഈ ഫോൾഡിങ്ങിലൊരു കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ചെറുതായിട്ട് തീരെ കനം കുറഞ്ഞിട്ട് നമ്മൾ ഇത് ഉണ്ടോ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. വേഗം വേഗം തീരെ കനം കുറഞ്ഞു വേണം, എന്നാലാണ് പെറ്റലിന് ഭംഗിയുണ്ടാവുന്നത്. ഏറ്റവും വരുമ്പോൾ നമ്മൾ ഇത് ഇങ്ങനെയാണ് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിനെ നമ്മൾ നിവർത്തുകയാണ്. ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതുപോലെ ഒരു സ്ക്വയർ പീസ് ഗ്രീൻ കട്ട് ചെയ്തെടുക്കണം അതിൻ്റെ ലീഫിന് വേണ്ടി. അതുപോലെ നമ്മൾ ഒരു മഞ്ഞ പേപ്പർ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നു. ഇത്രയും രീതിയിൽ നമ്മളൊരു മഞ്ഞ പേപ്പർ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കും. ഇനി ആദ്യം നമ്മൾ ഇതുപോലൊരു ഒരു കുറ്റി ഒരു ഉണ്ടാക്കിയെടുക്കണം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഗ്ലൂ എടുത്തിട്ട് നമ്മളതിൻ്റെ മുകളിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് ദേ തിരിച്ചു വെച്ചിട്ട് അതൊക്കെ ഇങ്ങനെ ലാസ്റ്റെത്തുമ്പോൾ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക. ഇത് കട്ട് ചെയ്ത് മാറ്റുക, എക്സ്ട്രാ നിൽക്കുന്നത് കട്ട് ചെയ്ത് മാറ്റുക. ഇത് നമുക്ക് വേറൊരു ഫ്ലവറിനെ യൂസ് ചെയ്യാം. ഇനി ഈ ഫ്ലവറിനെ നമ്മൾ എന്ത് ചെയ്യാം, വിടർത്തി കൊടുക്കാം. നാല് സൈഡിലേക്കും അതിൻ്റെ ഉള്ളിലെ ആ ഇത് കാണുന്ന പോലെ വിടർത്തി കൊടുക്കുക. ഈ വിടർത്തി കൊടുക്കുമ്പോൾ ഇവിടെ ഒപ്പമല്ലാതെ നിൽക്കുന്നത് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കും. ഇനി ഇതിനെങ്ങനെ ലീഫ് ഉണ്ടാക്കാമെന്നാണ് പറയുന്നത്. ലീഫ് ഉണ്ടാക്കാൻ ദേ ഇങ്ങനെ ട്രയാങ്കിൾ ഷേപ്പിൽ ഒരു പീസ് അതിൻ്റെ നടുക്കുന്ന കട്ട് ചെയ്ത് മാറ്റുക. അങ്ങനെ ഫുൾ ചെയ്യുക. ലീഫല്ല, അതിൻ്റെ ഈ ഫ്ലവറിൻ്റെ അടിയിൽ കാണുന്ന ഭാഗം.
ഇങ്ങനെ കിട്ടും. നമ്മളിതിനെ വലിക്കുക, അപ്പോൾ കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടും. ഇനി ഇതിൻ്റെ അടിയിലത് നമ്മൾ ഇതുപോലെ കുറച്ച് ഇറക്കി വെച്ചിട്ട് ഇതുപോലെ ചുറ്റി കൊടുക്കണം. അപ്പോൾ നമ്മൾ ഗ്ലൂ തേച്ചിട്ട് വേണം ഒട്ടിക്കാൻ. ലാസ്റ്റ് വരുന്ന പോർഷൻ ചുറ്റി ഒട്ടിച്ച് വയ്ക്കുക. അടിഭാഗം ഗ്ലൂ തേച്ചിട്ട് കട്ട് ചെയ്ത് നമുക്കത് ഇങ്ങനെ ഒട്ടിക്കാം. എനിക്കിപ്പം ഇത് ഇതിൻ്റെ മുകളിൽ ഒട്ടിക്കാനാണ്, അപ്പോൾ അതുകൊണ്ട് ഞാനിതിനെ സ്റ്റെമ്മൊന്നും ഉണ്ടാക്കുന്നില്ല. ജസ്റ്റ് ഇങ്ങനെ ദേ ഞാനിതുപോലെ കുറേ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ദേ ഇതുപോലൊരു ഫ്ലവർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഗ്ലൂ തേക്കുക, എന്നിട്ട് അതിനെ ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഒട്ടിച്ചു കൊടുക്കുക. ദേ ഇതിൻ്റെ അടിയിൽ ഇതുപോലെ മൂന്ന് ഒട്ടിച്ചെടുക്കുക. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ഫ്ലവറാണ്, ഇതെങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അതിനതെ ഇങ്ങനെ ഒരു പീസ് എടുത്തു. ഈ പെറ്റലിന് നമ്മൾ ഗ്ലൂ നടുക്ക് തേച്ചിട്ട് ജസ്റ്റ് ഇവിടെ ഒന്ന് ഇങ്ങനെ ചുരുട്ടി കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു എഫക്റ്റ് കിട്ടാൻ എന്നിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് വലിച്ചു വയ്ക്കുക. അപ്പോൾ ഇത് ഇങ്ങനെ കിട്ടും, ഇങ്ങനെ ഒരു എഫക്റ്റ്. ഇത് സ്ട്രെച്ചാവും,
അങ്ങനെ എല്ലാ പെട്ടലും അങ്ങനെ ചെയ്യാം. ജസ്റ്റ് വലിക്കുക, എന്നിട്ട് ഇവിടെ ഗ്ലൂ തേച്ചിട്ട് ജസ്റ്റ് ഇവിടെ ഒന്ന് ചുരുട്ടുക. സ്ട്രെച്ച് ചെയ്യുക. ആദ്യത്തെ പെറ്റൽ നമ്മളതെ ഗ്ലൂ തേച്ചിട്ട് ഇങ്ങനെ വെച്ചു. ഇനി രണ്ടാമത്തെ പെറ്റൽ അതിൻ്റെ ഒരു കുറച്ച് ഓപ്പോസിറ്റായിട്ട് വെച്ചു. ഇനി മൂന്നാമത്തെ പെറ്റലതെ ഈ സൈഡിൽ വെച്ചു. ഇവിടെ വെച്ചു. നെക്സ്റ്റ് വൺ ഇവിടെ വെച്ചു. കുറച്ച് നേരം ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കുക, അത് പൊട്ടുന്നിടം വരെ കണ്ടോ. മറ്റ് ഫ്ലവേഴ്സിനൊക്കെ അടിയിൽ ചെയ്ത പോലെ തന്നെ ഗ്രീൻ പേപ്പർ എടുത്ത് സ്ട്രെച്ച് ചെയ്ത് ഇതിൻ്റെ അടിയിലും ഒട്ടിച്ചു കൊടുക്കുക ഇതുണങ്ങി കഴിയുമ്പോൾ. സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഹാർട്ട്, ഹാർട്ടിലെ ഫ്ലവർ സെറ്റ് ചെയ്യാനാണ്. അതിന് ഒരു സൈഡിൽ നിന്നാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ വോൾ ഹാങ്ങിങ്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.